മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് പാഷാണ ഷാജി എന്ന് വിളിക്കുന്ന സാജു നവോദയ. മിമിക്രിയിലൂടെ അഭിനയരംഗത്ത് എത്തിയ സാജു ഇന്ന് മലയാളത്തിലെ ഹാസ്യ താരങ്ങളിൽ പ്രധാനിയാണ്. സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ പരിപാടികളിലും എല്ലാം താരം സജീവമാണ്. ബിഗ് ബോസ് ഷോയിലും സാജു മത്സരാർത്ഥിയായി എത്തിയിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിരിക്കുകയാണ് താരം. സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഞാനും എൻ്റെ ആളും എന്ന പരിപാടിയിലാണ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പാഷാണ ഷാജി പങ്കെടുക്കുന്നത്. ഭാര്യ രശ്മിക്കൊപ്പമാണ് താരം ഷോയിൽ എത്തുന്നത്. താരദമ്പതിമാരായ ചിലരെ ഉൾപ്പെടുത്തി നടത്തുന്ന ഷോയാണിത്. പരിപാടിയുടെ ഏറ്റവും പുതിയ പ്രൊമോ ഇപ്പോൾ വൈറലാവുകയാണ്. വിവാഹവേഷത്തിലെ തങ്ങളുടെ ഫോട്ടോ വൈറലായതിനെക്കുറിച്ചും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ സങ്കടത്തെക്കുറിച്ചും സാജുവും രശ്മിയും സംസാരിക്കുന്നതാണ് വീഡിയോയിൽ. അടുത്തിടെ അമ്പലത്തിന് മുന്നിൽ നിന്നും തുളസിമാല ചാർത്തി നിൽക്കുന്ന സാജുവിൻ്റെയും രശ്മിയുടെയും ചിത്രം വൈറലായിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് വധുവിൻ്റെ കയ്യിൽ മോതിരം അണിയിക്കുന്നതും ശേഷം ഇരുവരും തുളസിമാല അണിഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതുമായിരുന്നു ചിത്രങ്ങൾ. ഇതിനു പിന്നാലെ ഗുരുവായൂരിൽ വെച്ച് ഇവർ വീണ്ടും വിവാഹിതരായെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത്. ഇവരുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതില്ലേ, വീണ്ടും വിവാഹം കഴിച്ചതാണോ തുടങ്ങിയ സംശയങ്ങളായിരുന്നു ആരാധകർ എത്തിയിരുന്നത്. പ്രൊമോയിൽ ആ ഫോട്ടോ വൈറലായതിൽ പിന്നെ തങ്ങൾ ഇരിക്കപ്പുറത്തി ഉണ്ടായിരുന്നില്ലെന്നും സാജു നവോദയ പറയുന്നു. ഞാനും എൻ്റെ ആളും ഷോയ്ക്ക് വേണ്ടി നടത്തിയതായിരുന്നു ആ വിവാഹമെന്നാണ് പ്രൊമോയിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാവുന്നത്. 21 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളില്ല എന്ന വിഷമം സാജു പങ്കുവച്ചിരുന്നു. ഒരിക്കൽ ഗർഭം ധരിച്ചുവെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ട് അത് അബോർഷൻ ചെയ്യേണ്ടി വന്നു എന്നാണ് സാജു പറഞ്ഞത്. സാജു പറയുമ്പോൾ രശ്മി പൊട്ടിക്കരയുന്നതും വീഡിയോയിലുണ്ട്. ഭഗവാനോട് പ്രാർത്ഥിച്ചു, അങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയാൽ മതിയെന്നും രശ്മി കരഞ്ഞുകൊണ്ട് പറയുന്നു. കുട്ടികൾ ഇല്ലാത്തതിൻ്റെ പേരിൽ കളിയാക്കലുകൾ ഒരുപാട് കേട്ടിട്ടുണ്ടെന്നും രശ്മി പറയുന്നു. പൊട്ടിക്കരയുന്ന രശ്മിയോട് സാജു തമാശ പറയുമ്പോൾ കണ്ണു തുടച്ച് ചിരിക്കുന്ന രശ്മിയെയും വീഡിയോയിൽ കാണാം. ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ ഷോ സ്വീകരണത്തിൽ സംപ്രേഷണം ചെയ്യുന്നത്. നേരത്തെ തൻ്റെ ഒളിച്ചോട്ട കല്യാണത്തെക്കുറിച്ച് സാജു നവോദയ ഷോയിൽ പറഞ്ഞിരുന്നു. ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു ഒളിച്ചോട്ടമെന്നും ചേട്ടൻ്റെ ആദ്യ രാത്രി വരെ താൻ കാരണം കുളമായതെന്നുമാണ് താരം പറഞ്ഞത്. രശ്മിയെ പ്രണയിച്ചതിനെക്കുറിച്ചും വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചപ്പോൾ ആട്ടി ഇറക്കിയതിനെക്കുറിച്ചും സാജു പറഞ്ഞു. താൻ കലാരംഗം വിട്ട് പെയിൻറ് പണിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നിർബന്ധിച്ച് ഇതിലേക്ക് വിട്ടത് രശ്മിയാണെന്നും സാജു പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ വാർത്താ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ ഫ്രണ്ട്സ്.